എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രമാദകം പറയുന്നു, കണ്ണിനെ സൂക്ഷിക്കണം. മഹാനായ അസ്റഫുൽ ഖൽഖ് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൂന്ന് കണ്ണുകൾ ആ കണ്ണിന്റെ ഉടമയ്ക്ക് നരകം ഹറാമാണെന്ന് ശഫിയുന റസൂലുള്ളാഹി അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൂന്ന് കണ്ണുകൾ. ഒന്നാമത്തെ കണ്ണ് ഹറാമിനെ തൊട്ട് കണ്ണിനെ സൂക്ഷിക്കുന്നവന് നരകം ഹറാമാണെന്ന് ശഫിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. രണ്ടാമതായിട്ട് അള്ളാഹുവിന്റെ പ്രവാചകം പറയുന്നു, ഉറക്കമൊഴിഞ്ഞ കണ്ണുകൾ. ഹദീസിന്റെ കിതാബുകളിൽ അത് യുദ്ധം നടക്കുന്ന വേളയിൽ ഉറക്കമൊഴിച്ചവരാണെന്ന് മറ്റു ചില പണ്ഡിതന്മാർ പറയുന്നു. തഹജ്ജുദ് നിസ്കാരം ആ നിസ്കാരത്തിന് വേണ്ടി ഉണരുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തഹജ്ജുദ് നിസ്കരിക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ കണ്ണുകൾ. മൂന്നാമതായിട്ട് അള്ളാഹുവിന്റെ പ്രവാചകം പറയുന്നു, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഏതെങ്കിലും ഒരു സമയത്ത് കടുവാ പള്ളിയുടെ ഓരത്ത് വന്നിരുന്ന് പള്ളിക്കകത്തിരുന്നിട്ട് അള്ളാഹുവേ നരകം, അള്ളാഹുവേ പരലോകം, അള്ളാഹുവേ ഖബർ, ഇതൊക്കെ എന്നെ കൊണ്ട് സഹിക്കാൻ കഴിയില്ലല്ലോ, അതാ നരകത്തിന്റെ തീയിൽ എന്നെ വലിച്ചെറിയുമ്പോ ഞാൻ എങ്ങനെ സഹിക്കുമെന്ന് ഓർത്തിട്ട് നിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ ഈ ഭൂമിയിലേക്ക് വീണാൽ നിന്റെ ശരീരത്തിന് നരകം ഹറാമാണെന്ന് ശഫിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, അല്ലാഹുവിന്റെ പ്രവാചകം പറയുന്നു, സഹാബാക്കളും മുഴുവനും ആദം നബി അലൈഹി സലാം മുതൽ സർവ പ്രവാചകന്മാരും പൊട്ടിക്കരഞ്ഞത് ഈ ദിവസത്തെ കുറിച്ചല്ലേ, ഇതിനെ കുറിച്ചല്ലേ. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ ഇബ്നു ഹജർ തങ്ങളുണ്ടല്ലോ, തന്റെ ശിഷ്യന്മാരോട് ഒരു ചരിത്രം പറഞ്ഞു കൊടുക്കുകയാണ്. ഇബ്നു ഹജർ തങ്ങൾ അതാ ഒരു സംഭവം പറഞ്ഞു കൊടുക്കുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അതാ ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ജിബ്രീൽ കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ അതാ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ജിബ്രീൽ അലൈഹി സലാം മസ്ജിദ് നബവി ഉണ്ടല്ലോ, കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് പാതിരാത്രിയിൽ നിന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ ആരോ കരയുന്ന ശബ്ദം കേൾക്കുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ പാതിരാത്രിയിൽ കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് മഹാനായ ജിബ്രീൽ അലൈഹി സലാം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ജിബ്രീലേ എന്തിനാ നീ കരയുന്നത്? ആ അവസരത്തിൽ അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ പറയുന്നു, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ നരകത്തെ കുറിച്ച് ഓർത്തിട്ട് കരഞ്ഞതാ നബിയേ, അല്ലാഹുവിന്റെ ശിക്ഷയെ കുറിച്ച് ഓർത്തിട്ട് കരഞ്ഞതാ നബിയേ, നാളെ പരലോകത്ത് നിൽക്കുന്നതിനെ കുറിച്ച് ഓർത്തിട്ട് കരഞ്ഞതാ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ പറയുന്നു, യാ റസൂലല്ലാ, അതാ ഞാൻ പടച്ചവന്റെ മുന്നിൽ നിൽക്കുമ്പോൾ നരകം കടന്ന് വിളിച്ചു പോവുകയാ, എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഖബർ കടന്ന് വിളിച്ചു പോവുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു ജിബ്രീലിനോട്, പടച്ചവൻ പറഞ്ഞു, ജിബ്രീലേ അതുകൊണ്ട് വന്നൊടിച്ചു കൊടുക്ക് ജിബ്രീലേ, ജിബ്രീൽ അലൈഹിസ്സലാം നരകത്തിന്റെ മുകളിൽ വന്നിട്ട് അതാ നരകത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാ, ആ വെള്ളം അങ്ങോട്ട് കബറിൽ അതാ നരകത്തിലേക്ക് വീണപ്പോൾ നരകം അതാ മിണ്ടാതെ നിൽക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ ജിബ്രീലിനോട് ചോദിച്ചു, ജിബ്രീലേ എന്തേ നീ നരകത്തിൽ കൊണ്ടൊഴിച്ചത്? അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ പറയുന്നു, യാ റസൂലല്ലാ, ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ ജീവിക്കുമ്പോൾ അല്ലാഹനെ കുറിച്ച് ഓർത്തിട്ട് കരഞ്ഞ കണ്ണീരുണ്ടല്ലോ, ആ കണ്ണീരാ നബിയേ നരകം കടന്ന് വിളിച്ചപ്പോൾ അതിനകത്ത് കൊണ്ടൊഴിച്ചതെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, നിന്റെ കണ്ണിൽ നിന്ന് വീഴുന്ന ഒരു തുള്ളി കണ്ണുനീരുണ്ടല്ലോ, ആ കണ്ണീരിന്റെ വില എന്താണെന്നറിയുമോ? മഹാനായ ഇബ്നു ഹജർ തങ്ങൾ തന്റെ ജനതയോട് ഈ പ്രഭാഷണം നടത്തുകയാ, പ്രഭാഷണം കഴിയുകയാ, കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഇബ്നു ഹജർ തങ്ങളുടെ മുന്നിലേക്ക് തന്റെ സമുദായം നടന്നു വരികയാ, തന്റെ സമൂഹം നടന്നു വന്നിട്ട് പറയുകയാണ്, മഹാനായ തങ്ങളെ നിങ്ങളുടെ അടിമയുണ്ടല്ലോ, ഈ നാട്ടിൽ ആരെങ്കിലും മരിച്ചാൽ എല്ലാവരും ഉറങ്ങിയതിനു ശേഷം പാതിരാത്രിയിൽ അതാ കബറിനടുക്കേക്ക് നടന്നു പോകുന്നു തങ്ങളെ,
കബറ് കുഴിച്ചിട്ട് ആ കബറ് മാന്തിയിട്ട് കബറിനകത്ത് കിടക്കുന്ന മയ്യത്തിന്റെ വസ്ത്രം മോഷ്ടിക്കുകയാണെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് തങ്ങളെ. ഇബ്നു ഹജർ തങ്ങൾ തന്റെ ജനതയോട് പറയുകയാ, എന്റെ അടിമ നിസ്കരിക്കുന്നവനാ, എന്റെ അടിമ അല്ലാഹനെ പേടിക്കുന്നവനാ, ഒരിക്കലും അവനങ്ങനെ ചെയ്യില്ല, ഒരിക്കലും അങ്ങനെ കബറ് മാന്തിയിട്ട് മയ്യത്ത് തുണി മോഷ്ടിക്കുന്നവനല്ല. ഇബ്നു ഹജർ തങ്ങളോട് തന്റെ ജനത പറയുകയാ, പോകും തങ്ങളെ, പോകും തങ്ങളെ, കബറിലേക്ക് പോകുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മഹാനായ ഇബ്നു ഹജർ തങ്ങൾ കാത്തു നിൽക്കുകയാ. ആ നാട്ടിലൊരു മനുഷ്യൻ മരണപ്പെടുകയാ. ദിവസങ്ങൾ കഴിഞ്ഞു പോയി. ഒരു ദിവസം ഒരു മനുഷ്യൻ മരണപ്പെട്ടു. ആ മനുഷ്യന്റെ മയ്യത്ത് എല്ലാവരും കൊണ്ട് കബറടക്കി. പാതിരാത്രിയാകുമ്പോൾ തന്റെ വീടിനകത്ത് ഉറങ്ങുന്നത് പോലെ ഇബ്നു ഹജർ തങ്ങൾ കിടക്കുകയാ. തന്റെ അടിമ എന്തിനാ കബറിനടുക്കലേക്ക് നടന്നു പോകുന്നത്? മോഷ്ടിക്കാനാണോ എന്നറിയാൻ ഉറങ്ങുന്നവനെ പോലെ കിടക്കുന്നു. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ തന്റെ അടിമയതാ പള്ളിയിലേക്ക് നടക്കുകയാ, പള്ളിയിലേക്ക് നടക്കുകയാ. ഇബ്നു ഹജർ തങ്ങൾ ആരും കാണാതെ അടിമയുടെ പുറകെ നടക്കുമ്പോൾ ആ പാപപ്പെട്ട അടിമയുണ്ടല്ലോ നടന്നു പോയിട്ട് പള്ളിയുടെ മൂലയിലേക്ക് കടന്നു പോവുകയാ. അവളാ ഒരു ചങ്ങലയെടുക്കുകയാ, ഒരു ചങ്ങലയെടുക്കുകയാണ്. ചങ്ങലയെടുത്തിട്ടതാ കബറടക്കിയ സ്ഥലത്തേക്ക് നടന്നു പോവുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, കബറ് നടക്കിയ സ്ഥലത്തേക്ക് നടന്നു പോവുകയാ. അന്ന് കബറടക്കിയ മയ്യത്തിന്റെ കബറിന്റെ ഭാഗത്ത് പോയിട്ട് മുട്ടുകാലിൽ കുത്തിയിരിക്കുകയാ. അതാ ചങ്ങലയെടുത്തിട്ട് തന്റെ കയ്യങ്ങോട്ട് ബന്ധിക്കുകയാ. പച്ചമണ്ണിന്റെ മണമുള്ള കബറിന്റെ ഓരത്ത് അന്ന് വിചാരണ നടന്നുകൊണ്ടിരിക്കുന്ന മയ്യത്തിൽ ആ കബറിന്റെ ഓരത്ത് പോയിരുന്ന് ചങ്ങലയെടുത്ത് തന്റെ കയ്യിൽ ബന്ധിക്കുകയാ. എന്നിട്ട് ആകാശത്തേക്ക് കൈ ഉയർത്തിയിട്ട് സർവാധിപതിയായ റബ്ബിനോട് പറയുന്നു, അല്ലാ ഞാൻ നിന്റെ അടിമയാണല്ലാ, അതുപോലെ ഇബ്നു ഹജറിന്റെയും അടിമയാണല്ലാ. പടച്ചവരെ, നിനക്ക് നന്ദി കാണിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല റബ്ബേ. എന്റെ നിസ്കാരങ്ങൾ ശരിയല്ല റബ്ബേ, എന്റെ ദിക്റുകൾ ശരിയല്ല റബ്ബേ, എന്റെ ഖുർആൻ ഓതൽ ശരിയല്ല റബ്ബേ, എല്ലാ ന്യൂനതകൾ കൊണ്ട് നിറച്ചതാണ് റബ്ബേ. അല്ലാഹുവേ, നിന്റെ നരകത്തിന്റെ തീ എനിക്ക് സഹിക്കാൻ കഴിയില്ല റബ്ബേ. നാളെ നിന്റെ മുന്നിലേക്ക് വരുമ്പോ എന്നെ വിളിച്ചു നിർത്തിയിട്ട് എന്തേ ഇത് ചെയ്തില്ല എന്ന് നീ എന്നോട് ചോദിക്കല്ല റബ്ബേ, എനിക്ക് സഹിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞിട്ട് ആ കബറിന്റെ ഓരത്തിരുന്നിട്ട് പൊട്ടിക്കരയുകയാണ്. ഇവര് ഹജർതങ്ങൾ പറയുന്നു, പടച്ച റബ്ബേ, നിന്നെ കുറിച്ച് ഓർത്ത് കരഞ്ഞു കഴിഞ്ഞാല്, നിന്റെ അദാബിനെ കുറിച്ച് ഓർത്ത് കരഞ്ഞു കഴിഞ്ഞാല് റബ്ബേ, നരകത്തിന് ഹറാമാണല്ലോ എന്റെ ശരീരം എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ കബറിന്റെ മുന്നിൽ ഇരുന്നിട്ട് കരയുമ്പോൾ ഇബ്നു ഹജർ തങ്ങൾ പതുങ്ങിയിരുന്നിട്ട് നോക്കുകയാണ്, എന്താ തന്റെ അടിമ ചെയ്യുന്നത്, എന്താണ് തന്റെ അടിമ ചെയ്യുന്നത്. അവിടെ നിന്ന് നോക്കുമ്പോ അല്ലാഹുവിന്റെ ഖുർആനിന്റെ ഒരു ആയത്ത് ഓതുകയാണ്, പരിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്ത് ഓതുകയാണ്. ഇന്നാ ലദൈനാ അൻകാലം വജഹീമാ. ഇബ്നു ഹജർ തങ്ങളുടെ അടിമയുണ്ടല്ലോ, കബറിനടുക്കൽ ഇരുന്നിട്ട് ഖുർആനിന്റെ ആയത്ത് ഓതുകയാ. ഇന്നാ ലദൈനാ അൻകാലം വജഹീമാ. പടച്ചവനെ, നാളെ നിന്റെ തീക്കുണ്ടാരത്തിലേക്ക് ചങ്ങലയിൽ കെട്ടിയിട്ട് മനുഷ്യനെ കൊണ്ടുവരുമല്ലോ, അതെന്നെ സഹിക്കാൻ കഴിയില്ലെന്ന് ഓർത്തുകൊണ്ട് ഇബ്നു ഹജർ തങ്ങളുടെ അടിമയിരുന്നിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മഹാനായ ഇബ്നു ഹജർ തങ്ങളുണ്ടല്ലോ തന്റെ അടിമയുടെ മുന്നിലേക്ക് കടന്നു വരികയാ. കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നു, അടിമയോട് പറയുന്നു, ഇന്ന് മുതൽ ഞാൻ നിന്റെ അടിമയാ, നീ എന്റെ യജമാനനാ, എനിക്കിങ്ങനെ കരയാൻ കഴിഞ്ഞില്ലല്ലോ. അവസാനം എന്റെ പ്രിയമുള്ളവരെ, ചരിത്രം പറയുകയാ, കബറിന്റെ അപ്പുറവും ഇപ്പുറവും ഇരുന്നിട്ട് രണ്ടുപേരും കരയുകയാ. അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് അസ്വലാത്തു ഖൈറും മിനന്നൗം
ബാഗിന്റെ ധ്വനി അങ്ങോട്ട് കേൾക്കുമ്പോൾ മഹാനായ ഇബ്നു ഹജർ തങ്ങളുണ്ടല്ലോ, എഴുന്നേറ്റിട്ട് തന്റെ മറുഭാഗത്ത് കബറിന്റെ പോരത്തിരിക്കുന്ന തന്റെ അടിമയുടെ ശരീരത്ത് ചെന്നിട്ടങ്ങോട്ട് വിളിക്കുമ്പോ ഹൃദയം പൊട്ടിയങ്ങ് മരണപ്പെട്ടിരിക്കുകയാ. എന്റെ ഫ്രണ്ടിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് എന്തെല്ലാം കണ്ട് കരഞ്ഞു ചെറുപ്പക്കാരാ. എത്രയോ സീരിയൽ കണ്ടിട്ട്, ആകാശദൂത് കണ്ടിട്ട് പൊട്ടിക്കരയുന്ന പെങ്ങള്, കുങ്കുമപ്പൂ കണ്ടിട്ട് പൊട്ടിക്കരയുന്ന പെങ്ങള്, ദുനിയാവിന് വേണ്ടി പൊട്ടിക്കരയുന്ന സഹോദരങ്ങള്, പക്ഷേ ഇന്ന് വരെ നിനക്ക് വേണ്ടി അല്ലാഹുവിന്റെ ആദാബിനെ കുറിച്ചോർത്തിട്ട് നിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വീണിട്ടുണ്ടോ? അവസാനമായിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, തുബുക്കൂ, നിങ്ങളൊന്ന് കരയണേ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, നിങ്ങളൊന്ന് കരയണം. നിങ്ങൾ ദുആ ചെയ്യുന്ന സമയത്ത് പൊട്ടിക്കരയണം. നിനക്ക് കരച്ചില് വന്നില്ലെങ്കിൽ നീ ഒന്ന് കരയുന്നവനെ പോലെ അഭിനയിക്കണേ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ദുആ ചെയ്യുമ്പോ നീ കരയണം. നിനക്ക് കരച്ചില് വന്നില്ലെങ്കിൽ കരയുന്നവനെ പോലെ ഒന്ന് അഭിനയിക്കണേ. അങ്ങനെ നിനക്ക് കരയാൻ കഴിഞ്ഞില്ലെങ്കിൽ നാളെ നരകവാസികൾ കടന്ന് കരയുകയാ. നരകത്തിൽ കടന്ന് കരയേണ്ടി വരും, നരകത്തിൽ കടന്ന് വിളിക്കേണ്ടി വരും. നരകവാസികൾ എങ്ങനാ കരയുന്നതെന്നറിയുമോ? കരഞ്ഞു കരഞ്ഞ് അവന്റെ മുഖത്ത് പാടുണ്ടാവുകയാ. കരഞ്ഞു കരഞ്ഞ് കണ്ണുനീര് തീർന്നാൽ, കരഞ്ഞു കരഞ്ഞവന്റെ കണ്ണുനീര് തീർന്നാൽ പിന്നെ അവന്റെ കണ്ണിലൂടെ രക്തമൊലിക്കുകയാ. ഹദീസിന്റെ പണ്ഡിതന്മാര് പറയുകയാ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നരകവാസികൾ കരഞ്ഞ കണ്ണീരിന്റെ മുകളിലൂടെ കപ്പലോടിക്കാൻ കഴിയുമെന്ന്. റൂഹി പിതാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു.